എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ട്യൂണ മക്രോണിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യേണ്ടതെന്നും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. മാക്രോണി വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം വയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ വെച്ചോളൂ കേട്ടോ. എന്നിട്ട് അതിലോട്ട് നമുക്ക് മാക്രോണിക്ക് വേണ്ടിയുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതങ്ങ് അടച്ച് വെച്ചിട്ട് നന്നായിട്ടങ്ങ് വെള്ളം തിളയ്ക്കുന്ന വരെ അടച്ച് വയ്ക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഈ മക്രോണി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 500 ഗ്രാം ആണ്. ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരസ്പരം ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് വേവുന്ന വരൊന്ന് നോക്കാം. അപ്പോൾ മക്രോണി വെന്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓഫ് ചെയ്തിട്ട് ഒരു സ്ട്രെയിനറിൽ നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. അന്നേരം ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 വെള്ളം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച് മാറ്റിയാലേ ഇതിനകത്തുള്ള കട്ടൊക്കെ പോയി കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമുക്കിത് ഊറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ ട്യൂണ ഫിഷാണ് എടുത്തിരിക്കുന്നത് മക്രോണിക്ക് വേണ്ടി. അപ്പോൾ ഇത് ഞാൻ പീസസ് എടുത്തിട്ട് വെള്ളത്തിൽ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് പിച്ചി പിച്ചി എടുക്കാം. ഇപ്പം ചൂരമീനൊരു 150 ഗ്രാം ഉണ്ട് കേട്ടോ പുഴുങ്ങിയത്. നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ട്യൂണ ഫിഷായിട്ട് ഈ ടിൻ ഫിഷ് കിട്ടും, അതിൽ ചെയ്താലും മതി. അപ്പം ഇതെല്ലാം എടുത്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് മക്രോണി ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് 2 വലിയ സൈസ് സവാള ചേർത്ത് കൊടുക്കാം. ഇപ്പം ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നേരങ്ങ് മിക്സ് ചെയ്ത് നമുക്കിതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിനകത്തോട്ട് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് വഴറ്റി കൊടുക്കുക. നമ്മൾ മക്രോണിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് അനുസരിച്ച് വേണം ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇയാൾ വേവുന്നവരൊന്ന് അടച്ച് വയ്ക്കാം. നമുക്ക് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ട്യൂണ ഫിഷ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക. ഉപ്പില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മക്രോണി നമ്മളൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പ് നോക്കുക, ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. ഉപ്പ് കറക്റ്റാണ്. ഈ സമയത്ത് ഉപ്പൊന്നും ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്ത ട്യൂണ മക്രോണി. ഇത് നിങ്ങൾ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. സപ്പോർട്ട് ചെയ്യുന്ന ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നല്ല ആസ്വദിച്ചു.